നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ഈ സൃഷ്ടിയുടെ ഒരു പ്രവാഹ നിത്യതയെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ പാരസ്പര്യത്തിൻ്റെ, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന വരാൻ പോകുന്ന എത്രയോ കാലങ്ങളെ കൂട്ടി വെച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വാമിജി പറഞ്ഞു. സത്യത്തിൽ അതിൽ പൊള്ളുന്ന ഒരു അനുഭവം എന്ന പോലെയാണ് ഞാനടക്കമുള്ള ഗൃഹസ്ഥന്മാർക്ക് തോന്നാൻ ഇടയുള്ളത് എന്നെനിക്ക് തോന്നുന്നു. അതിനെ എങ്ങനെ ഒരു ജ്ഞാനത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകാം എന്നുള്ളൊരു വഴി സ്വാമിജി കാണിച്ചു തന്നേ പറ്റൂ. തീർച്ചയായും, ഇല്ലെങ്കിൽ ഇത് അപൂർണമാണ്. അതെ, നിങ്ങളുടെ ചോദ്യം ആ നിലയിൽ ശ്രദ്ധേയമാണ്. പലപ്പോഴും നാം ധരിച്ചു വച്ചിരിക്കുന്നത് മാതാവിനും പിതാവിനും പാരമ്പര്യത്തിനും കാര്യമായ പങ്കൊന്നുമില്ല, പങ്ക് റോൾ കുട്ടിയുടെ മേലില്ല എന്ന് തന്നെയാണ്. എൽ കെ ജിയോ യു കെ ജിയോ കുറേ അധ്യാപകരോ കുറേ ഗവേഷണങ്ങളോ ഒക്കെയാണ് മാനവ പുരോഗതിയുടെ അടിസ്ഥാനമെന്നാണ് ആധുനികർ ധരിച്ചു വശായിരിക്കും. ഭാഷയും വ്യാകരണവും ശാന്തിയുമെല്ലാം ഒരു നിമിഷാർത്ഥം കൊണ്ട് പഠിപ്പിച്ചെടുത്ത് അതിനനുഗുണമായ വളർച്ചയുടെ ഘട്ടങ്ങളെ മുഴുവൻ ഒതുക്കി വിടുന്നത് മാതാവിൻ്റെ ഈ ഗർഭാശയത്തിൽ തന്നെ. അതുകൊണ്ട് ഗർഭാധാനം എന്ന ഒരു ക്രിയ ശാന്തി ലോകത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ മര്യാദാമസൃണമായി ചെയ്യേണ്ടതാണ്. അതേക്കുറിച്ച് പറയൂ സ്വാമിജി. നിങ്ങളുടെ സീരിയലുകളും സിനിമകളും ചെറുപ്പക്കാരിരുന്ന് കണ്ടാൽ കാമതൃപ്തിയെക്കുറിച്ച് നിങ്ങളുടെ സങ്കേതങ്ങൾ ഇന്ന് കലയിലൂടെയും സാഹിത്യത്തിലൂടെയും എല്ലാം പഠിപ്പിക്കുന്നത് രതി ബലാത്സംഗമാണെന്നാണ്. വിവാഹം കഴിഞ്ഞ മിക്കവാറും നിലകൾ നിങ്ങൾ ആത്മപരിശോധന ഗൃഹസ്ഥന്മാർ നടത്തുമെങ്കിൽ താൻ വിവാഹം കഴിച്ച് തൻ്റെ ഭാര്യയായി സ്വീകരിച്ച് തന്നെ അവളും അവൾക്ക് താനുമായി തീർന്നാൽ പോലും അത്രയും സ്വാതന്ത്ര്യമുള്ളിടത്ത് പോലും മനസ്സൊരുതരം ബലാത്സംഗത്തിനാണ് പ്രേരണ ചെലുത്തുന്നത് എന്ന് കാണാം. ഒരളവ് വരെ വില്ലനെയും മറ്റൊരളവിൽ നായകനിലെ വില്ലത്തരത്തെയുമാണ് ജനങ്ങൾ ഇന്ന് അറിവായി സ്വീകരിക്കുന്നത്. വില്ലനില്ലാത്തതൊന്നും സ്വീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ. ചുരുക്കത്തിൽ, കോശങ്ങൾ വില്ലനിയിൽ വളർന്ന് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ആ രൂപാന്തരം പ്രാപിച്ച ബീജമാണ് സ്ത്രീയിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ ആ വില്ലനിയോടുള്ള പ്രതികാരമാണ് അവൻ്റെ സന്തതിയിലൂടെ സമാജത്തോട് തീർക്കാൻ സ്ത്രീ ഒരുങ്ങുന്നതെങ്കിൽ എല്ലാ വില്ലൻ കഥാപാത്രങ്ങളെയും സൃഷ്ടിക്കുന്നത് പോലെ താൻ നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന് അകത്ത് നിലകൊണ്ടുകൊണ്ട് അത് തകർക്കുവാൻ പുറത്തുള്ളവരോട് സൗമ്യമായി പെരുമാറുന്ന പ്രകടമായ വില്ലൻ സങ്കല്പങ്ങളും തൻ്റെ ഗോത്രം, തൻ്റെ ജാതി, തൻ്റെ മതം, തൻ്റെ ദേശം മുതലായവയിൽ നിലകൊള്ളുമ്പോഴും അവയിലെ തെറ്റുകൾക്കെതിരെ എതിർക്കുമ്പോൾ പുറത്തുണ്ടാക്കുന്ന പ്രിയങ്ങളിൽ ശത്രുവിൻ്റെ താവളത്തിനകത്ത് സ്നേഹവും പ്രേമവും വളർത്തിയെടുക്കുന്ന നായക സങ്കല്പങ്ങളും
നായക രൂപത്തിലായാലും വില്ലൻ രൂപത്തിലായാലും അണിഞ്ഞൊരുങ്ങി വരുന്നത് വില്ലത്തരങ്ങളിലൂടെയാണ്. കൃത്യമായ കണക്കുകൂട്ടലുകളിലൂടെ വ്യാവസായിക സംഘങ്ങൾ മാനവജീവിതത്തിൻ്റെ എല്ലാ നല്ല അംശങ്ങളെയും തകർക്കുവാൻ ആസൂത്രിതമായി രൂപാന്തരപ്പെടുത്തിയെടുത്ത ഈ രണ്ട് മുഖ്യധാരകളിലൂടെയും ജനജീവിതത്തിലേക്ക് അറിവായെത്തുമ്പോൾ ആ അറിവിൽ അമർന്ന് രൂപാന്തരപ്പെടുന്ന സ്ത്രീ പുരുഷ സങ്കല്പങ്ങൾ തീർച്ചയായും ഒരു മണവറയിൽ പട്ടടയെ സൃഷ്ടിക്കാതിരിക്കില്ല. പിടിച്ചെടുക്കുക എന്ന് പറയുന്നൊരു തീർച്ചയായും കമ്പോളത്തിലായാലും മണിയറയിലായാലും എവിടെയും കീഴ്പ്പെടുത്തുവാനുള്ള ദാഹത്തിൽ ബാഹ്യമായി കീഴ്പ്പെടുത്തുന്നത് പുരുഷനാണെങ്കിൽ ആന്തരികമായി അവനെ കീഴ്പ്പെടുത്തുവാനും നശിപ്പിക്കുവാനുമുള്ള സന്തതിയെ അവനിൽ നിന്ന് സൃഷ്ടിച്ച് ആ സമയത്ത് ആ അമ്മ അനുഭവിച്ച ഒരുതരം പീഡനാത്മകതയിൽ നിന്നും ഒരു വില്ലൻ തരം ഒരു രൂപം എത്ര സൂക്ഷ്മമാണ്. ഇതാണ് നോക്കിക്കാണുന്നത്. ഇത് വരാതിരിക്കുവാൻ ശാസ്ത്ര തേജസ്സുള്ള കുടുംബങ്ങളിൽ സ്ത്രീക്ക് പരമപ്രാധാന്യം നൽകി സ്ത്രീ തോഴിയുമൊത്ത് കാളിദാസന്റെ ഒരു വർണ്ണന പോലുമുണ്ട്, സഞ്ചാരിണി ദീപശിഖേവരാത്ര യം യംവതീയായ പതിംവരാസ നരേന്ദ്ര മാർക്കാട്ട ഇവ പ്രഭേദേ വിവർണരൂപം വിവർണഭാവം സസഭൂമിപാല ഇന്ദുമതി വരണമാല്യവുമായി വരുന്ന താരംഗം സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ വിളക്ക് കത്തിച്ചു വെച്ചതുപോലെ വിവർണരായവരെ വർണ്ണിച്ചുകൊണ്ടാണ് കാളിദാസൻ ഈ രംഗം കൊണ്ടുവന്നത്. ഉപമകളിൽ ഉജ്ജ്വലമായൊരു ഉപമയാണ് കാളിദാസൻ വർണ്ണിക്കുന്നത്. അപ്പോ വരണമാല്യവും കയ്യിലെന്തി തോഴി വന്ന് ഓരോ രാജാവിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും വർണ്ണിച്ച് തൻ്റെ കഴുത്തിലേക്ക് വരണമാല്യം വീഴുമെന്നോർത്ത് ആഗ്രഹിച്ചു തലകുനിച്ചു നിൽക്കുമ്പോൾ ആ സ്ത്രീക്ക് പൂർണ്ണമായി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ആ കഴുത്തിൽ വരണമാല്യം വീഴുക. അതുപോലെ തന്നെ അവൾ ആ ഇഷ്ടപ്പെട്ടവനിൽ നിന്നുള്ള ബീജങ്ങൾ 60-70 ദശലക്ഷം തുള്ളിക്കളിച്ച് തന്നിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് ഒന്നിനെ മാത്രം സ്വീകരിക്കുക. പാരമ്പര്യത്തിൻ്റെ പ്രണതഭൂവിൽ നമ്രശിരസ്കയായി നിന്ന് തൻ്റെ വംശാവലിയുടെ അനുലോമമായ വികാസത്തെ അത്യാദരവോടുകൂടി നോക്കിക്കണ്ട് അതിൽ ഭാഗഭാക്കാകാൻ വെമ്പി ജീവിതമർപ്പിക്കുക. ആ പ്രവാഹനിത്യതയിലൊരു കണ്ണിയായി പൂർവമാതാക്കന്മാരുടെ ആശയാഭിലാഷങ്ങളെ കൊണ്ടുപോകാൻ കഴിയുക. ഇതാണ് പഴയകാലത്തെ ഗുരുകുലങ്ങളിൽ ഒന്നാമത്തെ ഗുരുകുലം, മാതൃഗർഭം. വീട്ടിലോ അടുത്തോ ഇംഗ്ലീഷ് മീഡിയം പിള്ളേരുണ്ടോ? എൽ കെ ജി മുതൽ ഇംഗ്ലീഷിൽ പഠിച്ച പിള്ളേർ, മലയാളികളുടെ പിള്ളേർ, മലയാളി ആയിരിക്കണം, മലയാളിയായ അച്ഛനമ്മമാർക്ക് കുട്ടിക്കാലം മുതൽ എൽ കെ ജി മുതൽ ഒരുമാതിരി സ്റ്റാൻഡേർഡുള്ള കോളേജ് അധ്യാപകർ മുതലായവരുടെ പിള്ളേർ ഉണ്ട്. അപ്പോൾ അവരുടെ അടുക്കെ ചെന്നിട്ട് അവർ മാംഗോ എന്നാണ് മാങ്ങായ്ക്ക് പഠിച്ചത്, ടമറിൻ്റെ എന്നാണ് പുളിക്ക് പഠിച്ചത്,
മനസ്സിലായി മനസ്സിലായി അവരോട് എന്ന് ഈ പദങ്ങൾ ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്ക് മാംഗോ എന്ന് പറയുക വെറുതെ മാംഗോ എന്ന് പറഞ്ഞാൽ മതി ഉമിനീർ വരുമോ എന്ന് നോക്ക് ഒരുപാട് ഗവേഷണമൊന്നും വേണ്ട നിങ്ങളുടെ വിഡ്ഢിത്തം പ്രകടമാകാൻ മനസ്സിലായി മലയാളത്തിൽ പഠിച്ചാണോ നിങ്ങളുടെ കുട്ടി മീഡിയം മലയാളമായിരുന്നോ അതെ അവനോട് മാങ്ങാന്നൊന്ന് പറയാം അവൻ്റെ അമ്മ കഴിച്ച അപ്പൂപ്പൻ കഴിച്ച അച്ഛൻ കഴിച്ച മാങ്ങ എന്ന ചിത്രവും മാങ്ങായുടെ രസങ്ങളും അവനിലിരിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ അവൻ അനുഭവം ഉണ്ടാവും ജീവിതത്തിൽ പ്രത്യുൽപ്പന്ന മതിത്വവും അനുഭവവും ഉണ്ടാകണമെങ്കിൽ കോശഭാഷയെ വികലമാക്കാതെ കൊടുത്ത് പ്രവാഹനിത്യതയ്ക്ക് അനുഗുണമാക്കിയാൽ മാത്രമേ പ്രവാഹനിത്യതയിൽ ജീവിക്കാൻ പറ്റൂ തവളയുടെ കുഞ്ഞിനെ നീന്തൽ പ്രത്യേകം പഠിപ്പിക്കാറില്ല ഇല്ല സ്വാമിജി വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും മൗലികവും അടിസ്ഥാനവുമായ അംശങ്ങൾ പ്രവാഹനിത്യതയോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ആവശ്യം സാമഗ്രി സാമർഥ്യം ഇവയൊക്കെയാണ് ജീവിതം ഒരാവശ്യം കൊണ്ടുണ്ടായതാണ് അതുകൊണ്ടാണ് ആവശ്യങ്ങളുടെ പിന്നാലെയാണ് ജീവിതം പോകുന്നത് ആവശ്യം എന്നത് ഈ കോശകോശാന്തരങ്ങൾ മുതൽ അവയവങ്ങൾ വരെ പ്രകടമായി ഒട്ടേറെ ആഗ്രഹങ്ങളും ഒട്ടേറെ ആഹാരങ്ങളും വേണം ശരിയാണ് സ്വാമിജി സെക്കൻഡ് വെച്ചിട്ട് ആവശ്യം എന്നത് ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എൻ്റെ കണ്ണുകൾക്ക് നല്ല നല്ല കാഴ്ചകൾ വേണം അത് കണ്ണിൻ്റെ ആവശ്യമാണ് അത് പരതിക്കൊണ്ടിരിക്കും എൻ്റെ കണ്ണുകൾ എൻ്റെ നാസാദ്വാരങ്ങൾ നല്ല ഗന്ധങ്ങളെ പരതിക്കൊണ്ടിരിക്കും എൻ്റെ കർണമൂലങ്ങൾ എൻ്റെ കർണരന്ധ്രങ്ങൾ നല്ല നല്ല ശബ്ദങ്ങൾക്ക് കാതോർത്തിരിക്കും അവയിൽ എൻ്റെ പാരമ്പര്യത്തിനിണങ്ങുന്ന ശബ്ദങ്ങളെയാണ് ഞാൻ തേടുന്നത് അവയുമായാണ് സമരസപ്പെടുന്നത് അപ്പോൾ ആവശ്യമെന്നത് എൻ്റെ ഓരോ ഇന്ദ്രിയത്തിനുമുണ്ട് എൻ്റെ അച്ഛൻ്റെ മാറിടം പറ്റിക്കിടന്നുറങ്ങാൻ എൻ്റെ അമ്മയുടെ മാറോട് ചേർന്ന് കിടന്ന് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ത്വഗീന്ദ്രിയത്തിൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനാണ് പണി ഇനിയും ബാക്കി കിടക്കുന്ന എൻ്റെ അമ്മ നേരത്തെ എന്നെ ഉറക്കാൻ കട്ടിലിൽ വന്ന് കിടന്ന് എന്നെ മാറോട് ചേർത്ത് കിടത്തി ഉറക്കി ഞാൻ ഉറങ്ങിയെന്ന് നന്നായി ഉറപ്പാക്കി എൻ്റെ കൈയെടുത്ത് താഴെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ വെച്ച് ശബ്ദമുണ്ടാക്കാതെ പതുക്കെ ഇറങ്ങി വാതിൽക്കൽ വരെ എത്തി അടുപ്പത്ത് കിടക്കുന്ന കഞ്ഞിയൊന്ന് വാർത്തു വെച്ച് വരാമെന്ന് വിചാരിച്ച് നീങ്ങുമ്പോൾ ഞാൻ ഞെട്ടി ഉണരുകയും കരയുകയും ചിലപ്പോൾ ചെയ്യും എനിക്കത് തൃപ്തിയായില്ലെങ്കിൽ കാരണം നല്ലപോലെ ഉറങ്ങിയെന്ന് ഉറപ്പ് വന്ന എന്നെ ഇട്ടിട്ടാണ് അമ്മ പതുക്കെ ഏറ്റത് പക്ഷേ ആ സ്പർശത്തിൽ മാത്രമേ ഞാൻ ഉറങ്ങുന്നുള്ളൂ വിദ്യാഭ്യാസമുള്ളവൻ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കളിപ്പിച്ച് സന്തോഷം നേടാൻ ശ്രമിക്കുകയും അന്യനിൽ കളിപ്പിക്കുകയും ചെയ്ത് ധ്യാനവും ജപവും സമാധിയുമൊക്കെ നേടാൻ വെമ്പൽ കൊള്ളുന്ന കാലമായത് ടെക്നിക്കുകളുടെ കാലമായത് അന്ധക്കരണം ശുദ്ധമാകാതിരിക്കുകയും അന്യനെ കളിപ്പിക്കുവാനുള്ള ടെക്നിക്കുകൾ കണ്ടെത്തുകയും ചെയ്യാമെന്നല്ലാതെ ഒരിക്കലും ശാന്തിയുടെ കവാടങ്ങൾ തുറക്കുകയില്ല കോശങ്ങളുടെയും ശാന്തിയുടെയും കവാടങ്ങൾ പ്രവാഹനിത്യതയിൽ പാരമ്പര്യനിഷ്ഠമായ താക്കോലുകൊണ്ടാണ് പൂട്ടിയിരിക്കുന്നത് നിങ്ങളുടെ
കോശവ്യാപാരത്തിനുള്ളിലേക്ക് എനിക്ക് പ്രവേശിക്കുവാൻ കഴിയണമെങ്കിൽ, എൻ്റെ വാക്കുകൾക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ, ഞാൻ ഒരു വിശഗ്വരനാണെങ്കിൽ ഒരു മരുന്ന് തന്നാൽ ആ മരുന്നിന് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ, ഞാനൊരു ടെക്നീഷ്യനാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, അത് തഴുതിട്ട് പൂട്ടിയിരിക്കുന്ന നിങ്ങളുടെ പാരമ്പര്യങ്ങളെ നമിച്ച് ആ പാരമ്പര്യത്തിൻ്റെ താക്കോൽ കൊണ്ട് തുറന്നു കഴിഞ്ഞ് മാത്രമേ പറ്റൂ. അത്ര സൂക്ഷ്മമായത് അവിടെയാണ്. മാതാവിലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ താളങ്ങൾ മുഴുവൻ രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, മാംഗോ എന്ന് ഒരു വിദേശ ഭാഷയിൽ പഠിച്ച, ഇത് തന്നെയാണ് ഇംഗ്ലീഷുകാരൻ്റെ കുട്ടിയോടും. അവൻ മാങ്ങ അനുഭവിച്ചിട്ടുണ്ട്, അവനതിൻ്റെ പുളിയറിയാം. അവൻ ഉമിനീർ വരും ഇംഗ്ലീഷിൽ മാംഗോ എന്ന് പറഞ്ഞാൽ. അവനോട് ചെന്ന് മലയാളത്തിൽ മാങ്ങ എന്ന് അവൻ കുറേ കാലം പഠിച്ചിട്ട് മാങ്ങ എന്ന് പറഞ്ഞാൽ പെട്ടെന്നത് വരികയില്ല. നേരെ മറിച്ച് അവൻ മുതിർന്നു കഴിഞ്ഞ് ഒരു വിദേശ ഭാഷയെ തർജ്ജമാ രൂപത്തിൽ പഠിച്ചാലും വരും. അത് പഠിക്കാൻ രണ്ട് കൊല്ലം മതി. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ വിദ്യാഭ്യാസം കൊണ്ടും മറ്റുള്ളത് കൊണ്ടുമെല്ലാം പ്രവാഹനിത്യതയുടെ പ്രവാഹ സ്രോതസ്സുകളിലാണ് തടയണ കിട്ടിയത്. തിരിച്ചുവിടാൻ അതിൻ്റെ പ്രവാഹത്തെ, നിത്യമായൊരു പ്രവാഹത്തെ നിങ്ങൾ അംഗീകരിച്ചില്ല. ഏതോ പുരോഗതിയെ സ്വപ്നം കണ്ട് നിങ്ങളുടെ ബുദ്ധിജീവികൾ ഓടിയതത്രയും മാനവൻ്റെ ഈ ഈറ്റില്ലങ്ങളെ തകർത്തു തന്നെയാണ്. തകർത്തെറിയുവാൻ വെമ്പൽ കൊണ്ടവർ തമ്മിൽ മത്സരിച്ചപ്പോഴാണ് ആയുധ പന്തയങ്ങളും ആയുധങ്ങളും ഉണ്ടായത്. സത്യം പറയാൻ ആയുധങ്ങൾ ആവശ്യമില്ല. നമ്മളിത് സ്ഥാപിക്കാൻ ഒരേ ആയുധങ്ങളും സജ്ജമാക്കി ഇത് സ്ഥാപിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അന്തക്ഷോഭങ്ങളുടെ മാത്രം ലോകമാണ്. മറിച്ച് സ്നേഹത്തിൻ്റെയും നന്മയുടെയും തലത്തിലാണെങ്കിൽ അറിവാണ് രൂപാന്തരപ്പെടുക, അന്ധക്കരണമാണ് ശുദ്ധമാവുക. ഒരു മാതാവ് ഒരു ബീജം സ്വീകരിക്കുമ്പോൾ, അണ്ഡവുമായി സംയോജിപ്പിക്കുമ്പോൾ, ചരിത്ര നിയോഗങ്ങളുടെ ഒട്ടു വളരെ സുസങ്കീർണങ്ങളായ പന്താവുകളാണ് തുറക്കുന്നത്. അതുകൊണ്ടൊരു മനുഷ്യ ശിശു ജനിക്കുന്നത് വെറും മൃഗതൃഷ്ണയിലാവരുത്. ഗർഭാധാനമെന്നത് ഒരു സമാജത്തോടും ഒരു പാരമ്പര്യത്തോടും ഉള്ള പ്രതിബദ്ധതയുടെയും സംസ്കൃതിയുടെയും സമീചീനമായ ഭൂവിലാണ്. അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. അതിനെ നിസ്സാരവൽക്കരിച്ച് വെറും സ്ത്രീ പുരുഷ ബന്ധമായി കണ്ട്, കാമതൃഷ്ണയായി കണ്ട്, അതിനുള്ള വഴിയിൽ സഞ്ചരിച്ച് ഭാവിയെ മുഴുവൻ ദുരൂഹമാക്കി തീർക്കുന്ന അന്ധക്ഷോഭങ്ങൾ കൊണ്ട് അങ്കിതമായ ഒരു സാമൂഹിക ഘടന കെട്ടിപ്പടുക്കുന്ന ശാസ്ത്രജ്ഞരോടും ഗവേഷകരോടും നല്ല മനുഷ്യർ വിട പറയേണ്ട സമയമായിട്ടുണ്ട്.